കരിപ്പൂരിൽ ഹണി ട്രാപ്പ് കേസിൽ രണ്ടു പേർ പിടിയിലായിരിക്കുന്നു. യാത്രക്കാരെ കെണിയിലാക്കി പണം തട്ടിയ കോഴിക്കോട് പറവത്ത് സ്വദേശി നിഷാദ്, പെരുമ്പള്ളൂർ സ്വദേശി യാക്കൂബ് എന്നിവരാണ് അറസ്റ്റിലായത്. കർണാടക ഗോവ സ്വദേശികളായ യുവതികളെ കരിപ്പൂരിൽ ഹോട്ടലെത്തിച്ച് സംഘം തട്ടിപ്പ് നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ. ജിമ്മി സൂചിപ്പിച്ചതുപോലെ ഒരു ഹണി ട്രാപ്പ് തന്നെയാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പ്രവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ ഗോവയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രവാസികളെ കരിപ്പൂരിലേക്ക് വിളിച്ചു വരുത്തുകയോ അതല്ല വിദേശത്ത് നിന്ന് വരുന്നവരെയോ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഹോട്ടൽ മുറികളിലേക്കോ ലോഡ്ജുകളിലേക്കോ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് ഈ യാത്രക്കാരനുമായി ചേർന്ന് യുവതിയുടേതുൾപ്പെടെയുള്ള നഗ്നചിത്രം പകർത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ സംഘം തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് പോലീസിന് മനസ്സിലായത്. കഴിഞ്ഞ ജൂണിൽ പെരിന്തൽമണ്ണൽ സ്വദേശിയായ ഒരു പ്രവാസിയിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് ഇതുപോലെ തട്ടിയെടുത്തത്. അതിനെ തുടർന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ രണ്ടു പേരെ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം പ്രതിയെയും മറ്റ് രണ്ടു പേരെയും പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി എന്ന വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്ക് പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. മറ്റ് പരാതികളില്ലാത്ത കേസിൻ്റെ എന്തായാലും കരിപ്പൂർ കേന്ദ്രീകരിച്ച് ഒരു സംഘം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരമാണ് ഇപ്പോൾ രണ്ടു പേരുടെ അറസ്റ്റോടുകൂടി മനസ്സിലായിരിക്കുന്നത്. ജിമ്മി, ശരി. പ്രസാദ്.